എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ഓഫ് ഡേയിലെ മോർണിംഗ് റുട്ടീനാണ്. എൻ്റെ ഒരു ദിവസം ഏറ്റവും പോസിറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ആക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് ശീലങ്ങളും, അതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഈസി ആയിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഫോളോ ചെയ്ത കുറച്ച് ടിപ്സും ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ രാവിലെ ഒരു 5 മണിക്കാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലത്തെ പല്ല് തേക്കലും ഫ്രഷ് ആകലും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ ഒരു 5:11 ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം തന്നെ 1-2 ഗ്ലാസ് വെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അത് നമ്മുടെ സ്കിന്നിനും ഡൈജഷനും മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളൊരു കാര്യമാണ്. ഞാൻ യൂഷ്വലി നല്ല ചൂടുവെള്ളമാണ് കുടിക്കാറ്. അത് രാവിലെ കിച്ചണിൽ പോയി ഉണ്ടാക്കി കുടിക്കുന്നത് നല്ല മടി പിടിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യമായതുകൊണ്ട് രാത്രി തന്നെ ചൂടുവെള്ളം ഉണ്ടാക്കി ചൂട് പോവാത്തൊരു കുപ്പിയിലാക്കി റൂമിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എടുത്ത് കുടിച്ചാൽ മതിയല്ലോ. അപ്പോൾ മടി പിടിച്ച് ആ ഒരു ഹാബിറ്റ് സ്കിപ്പ് ചെയ്യാനുള്ളൊരു ചാൻസ് കുറയും. ഇനി കുറച്ച് സ്ട്രെച്ചിങ്ങും വർക്കൗട്ടും യോഗയും ഒക്കെയാണ്. നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ഒരു വാമപ്പിൽ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ബോഡി ഒന്ന് റെഡി ആയിട്ട് സ്ട്രെച്ചിങ്ങും വർക്കൗട്ടിലോട്ടും ഒക്കെ പോവുക. എക്സസൈസിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ലൈഫിൽ നമ്മുടെ റുട്ടീനിൽ ആഡ് ചെയ്യണമെന്ന് ഒരുപാട് പേർക്ക് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിനാദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. രാത്രിയിൽ വലിയ പ്ലാനിങ്ങോടെയൊക്കെ ആയിരിക്കും കിടക്കുന്നത്, പക്ഷെ രാവിലെ എഴുന്നേക്കാൻ നമുക്ക് മടി കൊണ്ടോ തണുപ്പ് കൊണ്ടോ ഒക്കെ പലപ്പോഴും ആ സുഖം പിടിച്ച് അങ്ങോട്ട് കിടക്കാൻ നോക്കും. അപ്പോൾ അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തലേന്ന് ഏർലി ഡിന്നർ കഴിക്കുക, നേരത്തെ കിടന്നുറങ്ങുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇനഫ് സ്ലീപ്പ് കിട്ടുക എന്നുള്ളത് എക്സസൈസ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കിടക്കുക, ഇനഫ് സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെയാകുമ്പോൾ രാവിലെ എഴുന്നേക്കുമ്പം ക്ഷീണമില്ലാണ്ട് എഴുന്നേക്കാൻ പറ്റും. അതുപോലെ നമ്മൾ എല്ലാവരും അലാറം വെക്കുന്നത് നമ്മുടെ ഫോണിലായിരിക്കും. ഫോണ് ബെഡിൽ നിന്ന് എടുക്കാൻ പാകത്തിനുള്ളൊരു ദൂരത്തിലായിരിക്കും വെക്കുക. അപ്പോൾ നമ്മൾ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ സ്നൂസ് ചെയ്യാനും ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ കിടന്നുറങ്ങാനും ഒക്കെയുള്ളൊരു അവസരമാണ്. അപ്പോൾ നമ്മൾ കഴിവതും ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോയി അലാറം ഓഫ് ചെയ്യാൻ പാകത്തിനുള്ളൊരു സ്ഥലത്ത് ഫോൺ വെക്കുക. ഒന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ മടി പകുതി മാറിക്കിട്ടും. നമ്മൾ പറ്റുമെന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ ഈ അലാം ക്ലോക്കൊക്കെ സെറ്റ് ചെയ്ത് അതിലാവുമ്പോൾ മൾട്ടിപ്പിൾ അലാംസ് വെക്കാനും സ്നൂസ് ചെയ്യാനും ഉള്ളൊരു ഓപ്ഷനൊന്നും ഇല്ലല്ലോ. അത് പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഫോൺ കുറച്ച് ദൂരോട്ട് മാറ്റി വെക്കുക. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോയി അലാം ഓഫ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ഡിസ്റ്റൻസിൽ വെക്കുമ്പോൾ തന്നെ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ ഫോഴ്സ്ഡ് ആവും. അപ്പോൾ നമ്മുടെ മടി പകുതി ഒന്ന് മാറിക്കിട്ടും. ഇത് പറയുന്ന കൂട്ടത്തിൽ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, നമ്മൾ ഏത് സമയത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലും ഒരു ഫ്യൂ സെക്കൻഡ്സ് ബെഡിലൊന്ന് ഇരുന്ന് ഉറക്കച്ചടവൊക്കെ ഒന്ന് മാറി നമ്മളൊന്ന് നോർമൽ കണ്ടീഷനിലോട്ട് വന്ന് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ഓക്കെ ആയതിനു ശേഷം മാത്രം എഴുന്നേറ്റ് നടക്കുക. അതിപ്പോൾ അലാം ഓഫ് ചെയ്യാനാണെങ്കിലും ലൈറ്റ് ഓൺ ആക്കാനാണെങ്കിലും വാഷ്റൂമിൽ പോകാനാണെങ്കിലും ഏത് സമയത്ത് എഴുന്നേറ്റാലും ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ബെഡിലിരിക്കുക. ഉടനെ എഴുന്നേറ്റ് നടന്നു പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫെയിൻ്റ് ആവാനും കണ്ണിലിരുട്ട് കയറാനും തല കറങ്ങാനും നമ്മൾ തലയടിച്ച് താഴെ വീഴാനും ഒക്കെയുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്തെങ്ങാനും തല കറങ്ങിയാൽ തന്നെ നമ്മൾ ആ തറയിലോട്ട് അവിടെ അങ്ങ് ഇരിക്കുക. അറ്റ്ലീസ്റ്റ് തലയടിച്ച് വീഴാതിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് പേഷ്യൻസിനെ ജോലിയിൽ കാണുന്നതാണ്. അതുകൊണ്ട് അത് ജസ്റ്റ് ഓർത്തപ്പം ആ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഫോണിൻ്റെ കാര്യമാണ്. ഫോൺ ബെഡിൽ നിന്ന് കുറച്ച് ദൂരോട്ട് മാറ്റി വയ്ക്കുക. എഴുന്നേറ്റ് പോയി അലാം ഓഫ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പകുതി മടി ഒന്ന് മാറിക്കിട്ടും. അതുപോലെ നമ്മുടെ ബെഡ്റൂമിലെ ലൈറ്റ്, അത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല പ്രകാശമുള്ളൊരു ലൈറ്റ് ബെഡ്റൂമിൽ സെറ്റ് ചെയ്യുക. അത് ഇടുമ്പോൾ തന്നെ നമ്മുടെ ആ ഉറക്കച്ചടവൊക്കെ ഒന്ന് മാറാൻ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നല്ല തണുത്ത വെള്ളത്തിൽ ഫേസൊക്കെ ഒന്ന് കഴുകി രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പകുതി ഒന്ന് ഫ്രഷ് ആവും. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടുവെള്ളം കുടിക്കുന്നതാണ് ഇഷ്ടം. ഒരു ചായ കോഫിയും ഒക്കെ കുടിച്ചതിൻ്റെ ആ ഒരു എഫക്റ്റിൽ എനിക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരുണ്ടാവാം, വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്നവരുണ്ടാവാം. രാവിലെയാണ് നമ്മുടെ ഒരു വർക്കൗട്ടിൻ്റെ റുട്ടീൻ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ രാത്രി തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുക. ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ അതിനുള്ള ബാഗൊക്കെ രാത്രി തന്നെ ഒന്ന് റെഡിയാക്കി രാവിലെ നമ്മൾ എഴുന്നേറ്റാൽ കാണാൻ പാകത്തിന് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ അതിനുള്ള ഒരു ഔട്ട്ഫിറ്റും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി ബെഡ്റൂമിൽ ഒരു ചെയറിലോ ബെഡ്റൂമിൻ്റെ ഒരു സൈഡിലോ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ കാണുന്ന പരുവത്തിൽ വയ്ക്കുക. അപ്പോൾ നമ്മളിത് എഴുന്നേറ്റ് കാണുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ തോന്നും, നമ്മളൊരു ഹാഫ് റെഡി ആണെന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. പലപ്പോഴും ഈ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തു പോകുന്നതാണ് ഒരു മടി വരുന്ന കാര്യം. നമ്മൾ ഈ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി നമ്മൾ നമ്മളെ തന്നെ കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യിക്കുന്നത് പോലെ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമ്മൾ പകുതി മോട്ടിവേറ്റഡ് ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി നമ്മൾ
നമ്മുടെ ഫ്രണ്ട്സായിട്ടോ വീട്ടിലുള്ളവരായിട്ടോ നമ്മുടെ കൂടെ വർക്കൗട്ട് ചെയ്യാൻ ആരെയെങ്കിലും കൂടെ കിട്ടുകയാണെങ്കിൽ അത് നമ്മളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇവിടെ വിനീതിന് രാവിലെ ജോലിക്ക് പോകേണ്ടതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കുറച്ച് സ്ട്രെച്ചിങ്ങും വർക്കൗട്ടും ഒക്കെ കഴിഞ്ഞിട്ടാണ് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് ജോലിക്ക് പോകുന്നത്. എനിക്ക് ഷിഫ്റ്റ് വർക്ക് ആയതുകൊണ്ട് ഓഫ് കിട്ടുമ്പോൾ കണ്ടിന്യൂസ് കുറച്ച് ദിവസം ഓഫ് കിട്ടാറുണ്ട്. അപ്പം ഈ ഒരു 5 AM റുട്ടീൻ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി അങ്ങനെ ഓഫുള്ളൊരു ദിവസം ഞാൻ കിടന്ന് ഉറങ്ങിയാലും വിനീത് എഴുന്നേറ്റ് വാഷ്റൂമിൽ ലൈറ്റ് ഇട്ട് അവിടുത്തെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്തായാലും എനിക്ക് നല്ലൊരു ഉറക്കം കിട്ടില്ല. അപ്പോൾ ആ ഒരു ടൈം യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടി രാവിലെ തന്നെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യുമ്പം എൻ്റെ ഒരു ഓഫ് ഡേ ലേസി ആക്കി കളയാതെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എനർജറ്റിക് ആയിട്ട് ചെയ്ത് തീർത്ത് നേരത്തെ തന്നെ ഫ്രീ ആവാനും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇതേ ഒരു കാര്യം റീഡിംഗ് എന്ന ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനും യൂസ്ഫുൾ ആണ്. ഒരേ ബുക്ക് വായിക്കണം എന്നൊന്നുമില്ല, മറ്റൊരാൾ വായിക്കുന്നത് കാണുമ്പം ആ എന്നാൽ എൻ്റെ ബുക്കും കൂടി വായിക്കാം എന്നൊരു മോട്ടിവേഷൻ നമുക്ക് തോന്നും. നമ്മുടെ ആ ഒരു ഹാബിറ്റ് നമ്മുടെ റുട്ടീനിൽ കൊണ്ടുവരാനും ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനും മറ്റൊരാൾ ചെയ്യുന്നത് കാണുന്നത് നമ്മളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അത് വർക്കൗട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും റീഡിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ജോലിയുള്ളൊരു ദിവസം, ഈ സമയം ഞാൻ ജോലിയിലായിരിക്കും, രാവിലെ ഒരു 7:30 കഴിയുമ്പോഴേ വീട്ടിലെത്തുള്ളൂ. അപ്പോൾ ജോലിയുള്ളൊരു ദിവസത്തെ റുട്ടീനിൽ ഞാനൊരു ആഫ്റ്റർനൂണിലാണ് എൻ്റെ വർക്കൗട്ട് വർക്കാവുക. ഇനി പല ഹാബിറ്റ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും നമുക്കത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരാറുണ്ട്. നമ്മൾ പെട്ടെന്ന് ഡീമോട്ടിവേറ്റഡ് ആൻഡ് ലേസി ആയി പോകാറുണ്ട്. അതിൻ്റെ ഒരു മെയിൻ റീസൺ പലപ്പോഴും നമ്മൾ ഒറ്റയടിക്ക് നന്നായി കളയാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഹാബിറ്റ്സ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിന് പകരം ഒരു സമയത്ത് ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ അതിലൊന്ന് കൺസിസ്റ്റൻ്റ് ആയതിന് ശേഷം മാത്രം പുതിയൊരു ഹാബിറ്റ് നമ്മളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മളെ തന്നെ ഹെക്റ്റിക് ആൻഡ് കൺഫ്യൂസ്ഡ് ആക്കാതിരിക്കുക, നമുക്ക് തന്നെ സമയം കൊടുക്കുക. ഇനി സമയത്തിൻ്റെ കാര്യം പറയുമ്പം ഏത് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ചെറിയൊരു ഡ്യൂറേഷനിൽ തുടങ്ങുക. 5 മിനിറ്റ്, 10 മിനിറ്റ്, അങ്ങനെ കുറച്ച് ആഴ്ചകൾ അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഒരു ഹാബിറ്റായി, നമ്മുടെ ഒരു റുട്ടീനായി നമ്മളതിൽ കൺസിസ്റ്റൻ്റ് ആയി കഴിയുമ്പം, നമ്മളതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിയുമ്പം പതുക്കെ പതുക്കെ നമ്മളതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടിക്കൊടുത്താൽ മതി. ഒരു കാര്യം ഒരു ദിവസം കുറേ നേരം ചെയ്യുമ്പോഴല്ല, നമ്മൾ എല്ലാ ദിവസവും കുറഞ്ഞൊരു സമയമാണെങ്കിലും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു പോകുമ്പോഴാണ് ഏതൊരു കാര്യവും എഫക്റ്റീവ് ആവുന്നതും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നതും. ഇനി ന്യൂ ഹാബിറ്റ്സിനെ നമ്മുടെ എക്സിസ്റ്റിംഗ് ഹാബിറ്റ്സിൻ്റെ കൂടെ ക്ലബ് ചെയ്ത് ചെയ്യാൻ നോക്കുക. നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുമല്ലോ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രഷ് ആയതിന് ശേഷം സ്ട്രെച്ചിങ്ങും വർക്കൗട്ടും ചെയ്യുക എന്നുള്ളത് രാവിലത്തെ ആ ഒരു കാര്യത്തിൻ്റെ കൂടെ ഒന്ന് ക്ലബ് ചെയ്യുക. അതുപോലെ നമ്മൾ രാത്രിയിൽ എല്ലാ ദിവസവും ഉറങ്ങുന്നതാണ്, അപ്പോൾ ആ ഒരു ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഞാൻ റീഡ് ചെയ്യും. അങ്ങനെ നമ്മുടെ എക്സിസ്റ്റിംഗ് ഹാബിറ്റിൻ്റെ കൂടെ ക്ലബ് ചെയ്യുമ്പോൾ നമ്മളത് മറന്നു പോവാതിരിക്കാനും അതുപോലെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്കില്ലാത്തൊരു ഹാബിറ്റല്ലേ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓരോ ഹാബിറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അതിൽ കൺസിസ്റ്റൻ്റ് ആയതിനു ശേഷം അതിൻ്റെ ഡ്യൂറേഷനൊക്കെ കൂട്ടിക്കൊടുത്ത് നമുക്ക് അങ്ങനെ പോകുമ്പോഴാണ് നമുക്കൊരു കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാനും അതിൻ്റെ റിസൾട്ട് കിട്ടാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെറിയ ഒരു സ്ട്രെച്ചിങ്ങും വർക്കൗട്ടും ബ്രീത്തിങ് എക്സസൈസും ഒരു 5 മിനിറ്റ്സ് മെഡിറ്റേഷനും ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കൈ നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് ഫേസിൽ ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ചൂടല്ലേ. എന്നിട്ട് നമ്മുടെ രണ്ട് കൈയും കൂടി ഒന്ന് ചേർത്ത് പിടിച്ചാൽ നമ്മുടെ കയ്യിലെ രേഖ ഇങ്ങനെ സ്മൈലി ഫേസ് പോലെയല്ലേ കാണാനായിട്ട്. അപ്പം നമ്മൾ അതിനെ ഒന്ന് നോക്കി നമ്മളോട് തന്നെ ഒന്ന് പോസിറ്റീവായിട്ട് കൈൻഡായിട്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ കാരണം അറ്റ്ലീസ്റ്റ് ഒരാളുടെ ഫേസിലെങ്കിലും ഒരു ഹാപ്പിനെസ്, ഒരു സ്മൈൽ കൊണ്ടുവരാൻ പറ്റിയാൽ അതല്ലേ ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ ഒരു ദിവസം നല്ലതാവണമെന്നും നമ്മളോടെല്ലാവരും നന്നായിട്ട് ബിഹേവ് ചെയ്യണമെന്നും നമ്മളും എല്ലാവരോടും നന്നായിട്ട് ബിഹേവ് ചെയ്യണമെന്നും ഒക്കെ ഒന്ന് മനസ്സിൽ പറഞ്ഞ് നല്ലൊരു പ്രെയറോടുകൂടി നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളൊരു ദിവസം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു ഹോൾ ഡേയെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരുപാട് തിരക്ക് പിടിച്ച് സ്റ്റാർട്ട് ചെയ്യാതെ ഒന്ന് സ്ലോ ആയിട്ട് നമുക്ക് തന്നെ ഒരു സമയമൊക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഹോൾ ഡേ പോസിറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദാ ഇപ്പോൾ ഒരു 5:45 ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ അടുക്കളയിലെത്തി കുറച്ച് ചിക്കൻ പാസ്ത ഉണ്ടാക്കണം. ഇന്ന് സ്കൂളൊക്കെ ഉള്ളൊരു ദിവസമാണ്, അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഒന്ന് കഴുകി എടുക്കുകയാണ്. ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് ഉപ്പിട്ടൊന്ന് കഴുകിയെടുക്കും. പിന്നെ ഇത്തിരി വിനീഗറും കൂടി ചേർത്തൊന്ന് കഴുകിയെടുത്തിട്ടാണ് എപ്പോഴും ചിക്കൻ കഴുകിയെടുക്കാറ്. അപ്പോൾ രാത്രി തന്നെ ഞാൻ പാസ്തയൊക്കെ എടുത്തിട്ട് പാസ്തയുടെ പാക്കറ്റൊക്കെ എടുത്ത് നമ്മുടെ കൗണ്ടറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ വരുമ്പം അതെടുക്കാൻ പോകണ്ടല്ലോ, കുറച്ചും കൂടി എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി ആദ്യം തന്നെ നമുക്ക് പാസ്തയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പാസ്ത ഒരു പാത്രത്തിലിട്ടു കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടി ചേർത്തിട്ടാണ് കുക്ക് ചെയ്യാൻ വെക്കുന്നത്. അതിലോട്ടൊരു ഇത്തിരി ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 1.5 കപ്പ് പാസ്തയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്.
സ്കൂളുള്ള ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ കഴിവതും തലേന്ന് തന്നെ ലഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ നോക്കാറുണ്ട്. അതല്ല നമ്മൾ രാവിലെ ഇതുപോലെ ലഞ്ച് റെഡിയാക്കുന്ന ദിവസങ്ങളാണെങ്കിൽ പറ്റുന്ന കാര്യങ്ങൾ തലേന്നൊന്ന് റെഡിയാക്കി വെക്കും. അപ്പം ഇന്നലെ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ പാസ്ത തിളച്ചു തൂവി വീണിട്ടുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അരിയൊക്കെ വേവിക്കാൻ ഇടുമ്പോൾ തിളച്ചു തൂവി പോകുന്നത് പോലെ തിളച്ചു തൂവി പോവും. അപ്പം ആ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് അടപ്പൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് പതുക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. അതിന് കുറച്ച് തക്കാളി ചട്നി റെഡിയാക്കി എടുക്കണം. അതിവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തു. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ആദ്യം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഉള്ളിയൊന്ന് വഴറ്റിയിട്ട് തക്കാളി ആഡ് ചെയ്താലും മതി. ഇപ്പം ഞാൻ സമയമില്ലാത്തതുകൊണ്ട് തക്കാളിയും ഉള്ളിയും ഒരുമിച്ചിട്ടാണ് വഴറ്റുന്നത്. ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റി അതിൻ്റെ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുത്തിട്ട് എരിവിന് ആവശ്യമുള്ള കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയൊന്ന് അത് വഴറ്റി പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പം ഇത്തിരി തേങ്ങാപ്പീര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രോസൺ തേങ്ങാപ്പീരയാണ്. യൂഷ്വലി ഞാനൊരു 30 seconds ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ നേരെ ആഡ് ചെയ്യുന്നത് ചൂടിനകത്തോട്ടല്ല, എന്തായാലും ആഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ച് ഒന്ന് ആറി വരണം. ആറി വന്നു കഴിയുമ്പോൾ നമ്മുടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് പിന്നെ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും പച്ചമുളകും കറിവേപ്പിലയൊക്കെ കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി ചട്നി റെഡിയാവും. അപ്പോൾ അതൊന്ന് ആറുന്ന സമയത്ത് നമുക്ക് സൈഡിൽ പാസ്തയൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ബട്ടറാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ പാസ്ത ഓൾറെഡി കുക്ക് ചെയ്ത് ഞാൻ വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. പാനിലോട്ട് ഒരു പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് മെൽറ്റായി വരുമ്പം അതിലോട്ടൊരു 7 tsp വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ എടുത്ത സവാള ഇത്തിരി വലുതായതുകൊണ്ട് ഞാൻ കുറച്ചവിടെ മാറ്റി വെച്ചതാണ്. ബാക്കി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വഴറ്റി എടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ആ ഒരു പാസ്തയുടെ സൈസൊക്കെ നോക്കി അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ സൈസ് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ ദാ ചിക്കനും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി അതൊന്ന് കുക്കായി വരട്ടെ. ഇനി പാസ്തയിൽ ആഡ് ചെയ്യാനുള്ള സോസ് നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇത് ക്രീം ഓഫ് മഷ്റൂം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ വോൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ക്യാമ്പൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇത് വെച്ച് പാസ്ത ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്, പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. പ്രത്യേകിച്ച് ചീസോ കാര്യങ്ങളോ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, നല്ല ക്രീമി ടെക്സ്ചറാണ്. അപ്പം ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് കുക്കായി വന്നപ്പോൾ അതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് പാലാണ്. ഫുൾ ഫാറ്റ് മിൽക്കാണെന്നുണ്ടെങ്കിൽ 1/2 cup മിൽക്കും 1/2 cup വെള്ളവും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 2%ൻ്റെ മിൽക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം 3/4 cup പാലും 1/4 cup വെള്ളവും കൂടി ചേർത്ത് 1 cup അങ്ങനെയാണ് ആഡ് ചെയ്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച പാസ്ത കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ഓഫ് മഷ്റൂം സോൾട്ട് ഉള്ളതും നോ സോൾട്ട് ആഡഡും വാങ്ങിക്കാൻ കിട്ടും. ഞാൻ നോ സോൾട്ട് ആഡഡ് ആണ് യൂസ് ചെയ്തത്. അപ്പം നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് വേണം എന്നുണ്ടെങ്കിൽ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റിൽ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഉറിഗാനോയും ഡ്രൈ പാഴ്സലി ലീവ്സും ഒക്കെ കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റി യമ്മി പാസ്ത റെഡിയാണ്. ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയുമാണ്. അത് കഴിഞ്ഞ് ഇതാ തണുത്ത് വന്നപ്പോൾ നമ്മുടെ ചട്നി ഒന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തു. അതിലോട്ട് കടുകും പച്ചമുളകും ഒക്കെ കൂടി താളിച്ച് ചേർത്തപ്പോൾ നമ്മുടെ തക്കാളി ചട്നിയും റെഡിയായി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇഡ്ഡലി ദോശ മാവ് എപ്പോൾ അരയ്ക്കുമ്പോഴും ഞാൻ നമ്മുടെ കുക്കിംഗ് റേഞ്ചിൻ്റെ താഴെയുള്ള അവൻ്റെ ഭാഗത്ത് ലൈറ്റ് ഇട്ടിട്ട് ഓവർനൈറ്റ് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ ലൈറ്റിൻ്റെ ചൂടിൽ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വരാറുണ്ട്. ചൂടാക്കിയിട്ട് വെക്കാറില്ല, ചിലപ്പോൾ കുക്കായി പോയാലോ. ഇന്നപ്പം നമുക്ക് റാഗി ദോശയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതേ മാവ് വെച്ച് തന്നെ നമുക്ക് ഇഡലിയും ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇവിടെ എല്ലാവർക്കും റാഗി ദോശയാണ് കുറച്ചും കൂടി ഇഷ്ടം. അതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുത്ത് തക്കാളി ചട്നിയുടെ കൂടെ നല്ല കോമ്പിനേഷനുമാണ്. ഇത് നല്ല ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു കാസ്റ്റ് അയൺ തവ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പം നല്ലെണ്ണയാണ് അതിലോട്ടൊന്ന് തടവി കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ദോശ നല്ല തിന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. തേങ്ങാ ചട്നിയെക്കാട്ടിലും സാമ്പാറിനെക്കാട്ടിലും ഒക്കെ എനിക്ക് ഈ തക്കാളി ചട്നിയുടെ കൂടെയാണ് റാഗി ദോശ കുറച്ചും കൂടി ഇഷ്ടം. നല്ല ക്രിസ്പി ആയിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. പിള്ളേർക്കായാലും ഇഡലിയെക്കാട്ടിലും കുറച്ചും കൂടി പ്രിഫറൻസ്. പിള്ളേർക്കാണെങ്കിലും കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം.
ഇത് ഇന്നലെ രാവിലെയാണ് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. 2 കപ്പ് റാഗിയിലോട്ട് 1 കപ്പ് ഉഴുന്നാണ് ചേർത്തിട്ടുള്ളത്. അതിലോട്ട് ഞാൻ 1 കപ്പ് പച്ചരിയും കൂടി ചേർക്കുന്നുണ്ട്. പച്ചരി വേണ്ടാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. 2 കപ്പ് റാഗിയും 1 കപ്പ് ഉഴുന്നും മാത്രം എടുത്താൽ മതി. അതിലോട്ട് 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തു. എല്ലാം ഒരൊറ്റ പാത്രത്തിൽ ഇട്ടാൽ മതി. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ആദ്യം ഇങ്ങനെ അഴുക്ക് വരുന്ന പോലത്തെ ഒരു കളറായിരിക്കും. വെള്ളം ക്ലിയർ ആവുന്നിടം വരെ വാഷ് ചെയ്തെടുക്കുക. 5 to 6 hours സോക്ക് ചെയ്ത് വെക്കുക. ഇനി അരയ്ക്കുന്ന സമയത്ത് 1/2 കപ്പ് അവലും കൂടി ചേർത്ത് 1 ഇത്തിരി വെള്ളം ചേർത്തൊന്ന് ചെറുതായിട്ട് സോക്ക് ചെയ്തിട്ട് അവലും കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അവലെടുത്ത സമയത്ത് ഞാൻ വാങ്ങിച്ച അവല് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഈ അവല് ഇവിടെ വോൾമാർട്ടിലും സൂപ്പർ സ്റ്റോറിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. എനിക്ക് അവിടുത്തെ വില സത്യത്തിൽ ഇപ്പം അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. ഇത് ഞാനിവിടെ പഞ്ചാബി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച 1 kg പാക്കറ്റാണ് അവലിൻ്റെ. $3.49 ആയിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ ചീപ്പറാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തുകൂടി ഷെയർ ചെയ്തത്. അപ്പം നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റാഗി കാര്യങ്ങളുടെ കൂടെ അവലും കൂടി ചേർത്ത് അരച്ചെടുത്ത മാവ് 7 to 8 hours ഫെർമെൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് നമുക്ക് ഇഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഓരോ സ്ഥലത്തിൻ്റെ അനുസരിച്ചിട്ട് ഫെർമെൻറ്റായി വരാനുള്ള സമയത്തിൽ വ്യത്യാസം വരാം. ഞാനിവിടെ സമ്മർ ആണെങ്കിലും വിൻ്റർ ആണെങ്കിലും ഇഡലി ദോശ മാവ് നമ്മുടെ കുക്കിംഗ് റേഞ്ചിൻ്റെ താഴെയുള്ള അവനിൽ ലൈറ്റ് ഇട്ടിട്ട് ഓവർ നൈറ്റ് വെക്കുക ചെയ്യുന്നത്. നന്നായിട്ട് ഫെർമെൻറ്റായിട്ട് വരാറുണ്ട്. പിന്നെ അപ്പത്തിൻ്റെ മാവാണ് അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ടല്ല അരയ്ക്കുന്നത്. അത് കൗണ്ടറിൻ്റെ മുകളിൽ വെച്ചാൽ തന്നെ നന്നായിട്ട് ഫെർമെൻറ്റായിട്ട് വരാറുണ്ട്. അപ്പം നമ്മുടെ ദോശയും ചട്നിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. കിച്ചൺ സ്കൂളിൽ പോകാൻ റെഡിയായി വന്നപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. ഇന്ന് ഇവിടെ ഹാലോവിൻ ദിവസമാണ്, പിന്നെ നമ്മുടെ ദീപാവലിയും ആണ്. അതുകൊണ്ട് സ്കൂളിൽ ട്രഡീഷണൽ ഡ്രസ്സോ ഹാലോവിൻ കോസ്റ്റ്യൂമോ കാഷ്വൽ ഡ്രസ്സോ യൂണിഫോമോ ഒക്കെ ഇട്ടിട്ട് പോകാവുന്ന ഒരു ഈസി ഡേ ആയിരുന്നു. കിച്ചു ഇന്ന് സ്കൂളിൽ പോകാൻ വളരെ എക്സൈറ്റഡ് ആണ്. അവന് ഫസ്റ്റ് അവർ സയൻസ് ആണ്. അപ്പോൾ സയൻസിൽ നിന്ന് റാറ്റ് ഡൈസക്ഷൻ ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇനി റാറ്റ് ഡൈസക്ഷനൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്മെല്ലോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് വിനീത് ഒരു മാസ്ക് ഒക്കെ എടുത്ത് കിച്ചുവിൻ്റെ ബാഗിൽ വെച്ചതാണ്. കിച്ചുവിന് 7:10 ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം. കിച്ചു അങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കിച്ചുവിൻ്റെ ബാഗിൻ്റെ കൂടെ ഒരു സ്യൂട്ട് കേസ് ഒക്കെ ഉള്ളത് കിച്ചുവിൻ്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വെക്കുന്ന ബോക്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഏത് ഇൻസ്ട്രുമെൻ്റ് ആണോ ചൂസ് ചെയ്തത് അത് നമുക്ക് 1 വർഷത്തേക്ക് സ്കൂളിൽ നിന്ന് റെൻറ്റിന് എടുക്കാനായിട്ട് പറ്റും. മ്യൂസിക് ഉള്ള ദിവസം മാത്രം അത് സ്കൂളിൽ കൊണ്ടുപോയാൽ മതി. അല്ലാത്ത ദിവസം നമ്മൾ വീട്ടിൽ തന്നെ സൂക്ഷിച്ച് വെക്കുക. കിച്ചുവിൻ്റെ സ്കൂൾ ബസ് 2 kilometers അവേ ആവുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ അതിൻ്റെ ഒരു ആപ്പിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അതനുസരിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. അപ്പോൾ കിച്ചുവിനെ സ്കൂൾ ബസ്സിലൊക്കെ വിട്ടിട്ട് പിന്നെ ഇത് ആ വഴിക്ക് ജോലിക്കും പോവും. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് ഞാൻ ആ മുകളിലെത്തി വാണിയൊക്കെ ഒന്ന് വിളിച്ച് എഴുന്നേപ്പിച്ച് വാഷ്റൂമിലൊക്കെ ഒന്ന് വിട്ടു. ഇനി നമ്മുടെ ബെഡൊക്കെ ഒന്ന് വൃത്തിയായിട്ട് വിരിച്ചിടാം. അപ്പം നമ്മളെല്ലാവരും ശീലിക്കേണ്ട ഒരു കാര്യമാണ് രാവിലെ തന്നെയുള്ള ഈ ഒരു ബെഡ് മേക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ബെഡ്റൂമിൻ്റെ മെജോറിറ്റി ഓഫ് പോർഷൻ ബെഡല്ലേ കവർ ചെയ്യുന്നത്. അപ്പോൾ ബെഡൊന്ന് നീറ്റായിട്ട് കിടന്നാൽ തന്നെ ആ റൂം മൊത്തത്തിലൊന്ന് നീറ്റായിട്ട് കിടക്കുന്നതായിട്ട് തോന്നും. ഇത് വീട്ടിലെ ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇനി കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ ഉറങ്ങുന്ന ബെഡാണെന്നുണ്ടെങ്കിൽ അവരൊന്ന് എഴുന്നേറ്റ് പോയതിന് ശേഷം നമ്മൾ ബെഡൊക്കെ ഒന്ന് വിരിച്ച് നീറ്റാക്കി ഇടുക. നമ്മൾ വൈകുന്നേരം വരെ ജോലിയൊക്കെ ചെയ്ത് ടയേർഡായിട്ട് വരുമ്പം നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പാകത്തിന് ബെഡ് റെഡി ആയിട്ട് കിടക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു കൺസിഡറേഷനും കൈൻഡ്നെസ്സും കെയറും ഒക്കെയാണ്. വാണി തന്നെയാണ് വാണിയുടെ ബെഡൊക്കെ യൂഷ്വലി വിരിച്ചിടാറ്. ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടുന്നേ ഉള്ളൂ. വാണിയുടെ ബെഡിൽ കുറേ ടെഡി ബെയറും പില്ലോസും 2 blankets ഒക്കെ ആയിട്ട് വാണി എപ്പോഴും ഭയങ്കര കോസി ആയിട്ടാണ് കിടന്നുറങ്ങാറ്. അപ്പോൾ ഇനി വാണി ഒന്ന് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും ലഞ്ച് ബാഗും കൂടി ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കിച്ചുവിനും സെയിം ലഞ്ചൊക്കെയാണ് കൊടുത്തു വിട്ടതെങ്കിലും ആ സമയത്ത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവരുടെ സ്കൂളിൽ 1 lunch break ഒരു സ്നാക്ക് ബ്രേക്കും ആണ് ഉള്ളത്. അപ്പം നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ചിക്കൻ പാസ്തയാണ് ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കൊടുത്തു വിടുന്നത്. ഈ ഒരു ലഞ്ച് ബോക്സ് ഞാൻ വോൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു സ്റ്റീൽ ലഞ്ച് ബോക്സ് ആണ്. ഫുഡ് തണുത്ത് പോവാതെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പാത്രമാണ്. പിന്നെ ഇവരുടെ സ്നാക്ക് ബ്രേക്കിന് ഇന്ന് ബട്ടർ കുക്കീസ് ആണ് കൊടുത്തു വിടുന്നത്. തൊടുമ്പോൾ തന്നെ ഒടിഞ്ഞു പോകുന്നൊരു ടൈപ്പ് കുക്കീസ് ആണ്. അപ്പം ഞാൻ ഒടിച്ച് അത് പീസാക്കി കഴിക്കാൻ പാകത്തിനാക്കി പാത്രത്തിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഇത് റീസെൻ്റ്ലി നമ്മുടെ കോസ്കോയിൽ വന്നൊരു ബട്ടർ കുക്കീസ് ആണ്. ഒരുപാട് സ്വീറ്റും അല്ല, ചെറിയൊരു ഉപ്പ് രസമൊക്കെ ഇടയ്ക്കായിട്ട് നല്ലൊരു ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെയുള്ള നല്ലൊരു കുക്കീസ് ആണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ലഞ്ച് ബാഗും നമ്മൾ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു ലഞ്ച് ബാഗാണ്. മിക്കവാറും സ്കൂൾ തുറക്കുന്നൊരു സമയത്തായിരിക്കും ഇതെല്ലാം കോസ്കോയിൽ കാണുന്നത്. ഈ ഒരു ലഞ്ച് ബോക്സും നമ്മൾ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു 2 എണ്ണത്തിൻ്റെ പാക്കായിട്ടാണ് വരുന്നത്. സൂപ്പും പാസ്തയും ഒക്കെ കൊണ്ടുപോകാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സാണ്. ഇതും ഒരു സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സാണ്. അങ്ങനെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വാണി സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. വാണി ഇന്ന് ഹാലോവിൻ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഒരു ബാറ്റ് ഗേളിൻ്റെ കോസ്റ്റ്യൂമാണ് ഇട്ടിട്ടുള്ളത്. നമ്മുടെ സ്ഥിരം ഹെയർ സ്റ്റൈൽ പോണിറ്റെയിലാണ്. ഇന്ന് ഞാൻ 2 sides ലോട്ട് മുടിയൊക്കെ കെട്ടിക്കൊടുത്തപ്പോഴത്തേക്കും ആള് നല്ല ഹാപ്പി ആയിട്ടുണ്ട്.
അങ്ങനെ വാണി റെഡിയായി താഴെ എത്തിയപ്പോൾ വാണിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു. എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടി ഒന്ന് റെഡിയാക്കി, ദോശയും ഗ്രീൻ ടീം ഒക്കെ ഒന്ന് എടുക്കുകയാണ്. സാധാരണ എനിക്ക് നൈറ്റ് ഉള്ളൊരു ദിവസം ജോലിക്ക് പോകുമ്പോൾ രാത്രിയിലത്തേക്ക് വെള്ളം മാത്രമേ കൊണ്ടുപോകാറുള്ളൂ, വേറെ ഫുഡും കാര്യങ്ങളും ഒന്നും കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് തന്നെ രാവിലെ വരുന്ന സമയത്ത് നല്ല വിശപ്പാണ്. രാവിലെ ഒരു 7:30 ഒക്കെ കഴിയുമ്പോഴാണ് വീട്ടിലെത്തുന്നത്. പിന്നെ പെട്ടെന്നൊന്ന് മുഖമൊക്കെ കഴുകി കൈയൊക്കെ കഴുകി 8 മണിക്ക് മുമ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കും. അപ്പം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇത് ഇത്തിരി മുതിരി ഒന്ന് വേവിക്കാൻ ഇടുകയാണ്. അപ്പോൾ ഇത് സോക്ക് ചെയ്തെടുത്ത മുതിരയൊന്നും അല്ല, ഞാൻ ഒരു കപ്പ് മുതിര എടുത്ത് നമ്മുടെ കൗണ്ടറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകി ഒന്ന് പ്രഷർ കുക്കറിലോട്ട് ആഡ് ചെയ്തു. അത് കവർ ചെയ്യാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്തു. ഇത് ഫ്രോസൺ പച്ചമുളകിൻ്റെ പാക്കറ്റാണ്. യൂഷ്വലി ഞാൻ പച്ചമുളക് ഫ്രഷ് ആയിട്ട് വാങ്ങിയിട്ട് ഫ്രീസ് ചെയ്താണ് യൂസ് ചെയ്യാറ്. കുറേ മാസങ്ങൾ കേടാവാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഫ്രോസണായിട്ട് തന്നെ വാങ്ങിച്ച പച്ചമുളകിൻ്റെ പാക്കറ്റാണ്. എൻ്റെ ഫ്രണ്ട് ഷാംലി പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഫ്രോസൺ പച്ചമുളക് അവൈലബിൾ ആണെന്ന് തന്നെ ഞാൻ അറിഞ്ഞത്. വാങ്ങിച്ചു നോക്കിയപ്പം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാ പച്ചമുളകും ഞെടുപ്പ് കളഞ്ഞതാണ്, കേടോ അഴുക്കായതോ ഒന്നുമില്ല. കടയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് എടുക്കാനുള്ളൊരു സമയവും കളയേണ്ട, നന്നായിട്ടുള്ള പച്ചമുളക് കിട്ടുകയും ചെയ്യും. ഈ ഒരു പാക്കറ്റിന് ഒരു $4 താഴെയായിരുന്നു വില ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ നമ്മൾ ഫ്രോസൺ പച്ചമുളക് എപ്പം വാങ്ങി ഉപയോഗിച്ചാലും ഫ്രോസൺ ആക്കി സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന സമയത്തും കുറേ നേരം മുമ്പേ എടുത്ത് പുറത്ത് വെക്കരുത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് കഴുകി കട്ട് ചെയ്ത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ കുറേ മാസങ്ങൾ നന്നായിട്ടിരിക്കും. അപ്പം നമ്മുടെ മുതിരയിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഇഞ്ചിയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് പ്രഷർ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 വിസില് വരുന്ന സമയത്ത് നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. വാണിയുടെ സ്കൂൾ ബസ് ഒരു 8:30 ഒക്കെ ആകുമ്പോഴാണ് വരുന്നത്. അപ്പം നമ്മളൊരു 8:15 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ വാണീനെയൊക്കെ വിട്ടിട്ട് വരുമ്പോഴത്തേക്കും ഈ മുതിരയുടെ പ്രഷറൊക്കെ മാറി കുക്ക് ചെയ്യാൻ പാകത്തിനായിട്ടിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതാ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഒരുപാട് കുട്ടികൾ ഹാലോവിൻ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാനും വാണിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി അതൊക്കെ ഒന്ന് കുറച്ചു നേരം നോക്കി നിന്നു. വാണിയെ സ്കൂൾ ബസ്സൊക്കെ കയറ്റി വിട്ട് ഞാൻ തിരിച്ചിതാ വീട്ടിലും എത്തി. ഇനി ഉച്ചക്കത്തേക്കുള്ള കുറച്ച് കൂട്ടാനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ തോരന് വേണ്ടിയിട്ട് ക്യാബേജ് ഇന്നലെ രാത്രി തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ സവാള, ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്തിരി തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് നമ്മുടെ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇഞ്ചിയൊക്കെ ചേർത്ത് നമ്മൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ആ സമയത്ത് ഞാൻ ദാ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഇത് ഇന്നലെ രാത്രിയിൽ ഉപ്പും മഞ്ഞളും ഇട്ട് കുക്ക് ചെയ്ത് വെച്ച നമ്മുടെ പയറാണ് മെഴുക്കുവരട്ടിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി വെന്തിരിക്കുകയല്ലേ, ഇനിയിപ്പം നമുക്ക് ആ ഒരു എണ്ണയിലൊക്കെ ഇട്ടൊന്ന് മെഴുക്ക് വരട്ടി എടുത്താൽ മതി. അപ്പം ഈസി ആയിട്ട് നമ്മുടെ ഒരു മെഴുക്കുവരട്ടി പരിപാടി കഴിയും. ഇനി തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദാ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉഴുന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഉഴുന്ന് ആഡ് ചെയ്യുന്നില്ല. ഉഴുന്ന് ആഡ് ചെയ്താൽ ക്യാബേജ് തോരൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഞാൻ നമ്മുടെ കടുകൊന്ന് പൊട്ടി വരുന്ന കൂട്ടത്തിൽ അതിനകത്തോട്ട് കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ടൊന്ന് മൂത്ത് വന്നപ്പം നമ്മൾ ക്യാബേജ് മിക്സ് ചെയ്ത് വെച്ചതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇന്ന് ക്യാബേജ് തോരനിൽ കുറച്ച് മുട്ടയും കൂടി ഒന്ന് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉഴുന്നൊന്നും ചേർക്കാതിരുന്നത്. പക്ഷേ നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല. സാധാരണ ഒരു ക്യാബേജ് തോരനാണെങ്കിൽ കുറച്ച് ഉഴുന്നും കൂടി കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അതൊരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയി വരുമ്പോൾ പിന്നെ നമ്മുടെ ക്യാബേജിൻ്റെ മിക്സും കൂടി ചേർത്താൽ മതി. അപ്പോൾ അത് ആ സമയത്ത് നമ്മുടെ പയർ കുറച്ചൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കൊച്ചുള്ളി ചതച്ചതും കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ കൊച്ചുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ തന്നെ പൊടിച്ചു വെച്ച ചില്ലി ഫ്ലേക്സ് ആയതുകൊണ്ട് നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ആ ഒരു എരിവൊക്കെ നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തു. നമ്മുടെ ക്യാബേജ് തോരൻ ദാ ഈ സൈഡിൽ കുക്കായി വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു 3 മുട്ട എടുത്തു. അതിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇനി ക്യാബേജ് തോരൻ്റെ നടുക്കൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കാം. ക്യാബേജ് തോരനെയൊക്കെ സൈഡിലോട്ടൊന്ന് മാറ്റിയിട്ട് നമുക്ക് നടുക്കോട്ട് ഈ ഒരു മുട്ട ബീറ്റ് ചെയ്തത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുട്ട ചെറുതായിട്ടൊന്ന് തിക്കായി വരുമല്ലോ, ചെറുതായിട്ടൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ക്യാബേജ് തോരനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഒരു മുട്ട തോരൻ്റെ ടേസ്റ്റിലുള്ള ഒരു ക്യാബേജ് തോരൻ. നമ്മളെപ്പോഴും ക്യാബേജ് തോരൻ ഒരേ ടേസ്റ്റിലല്ലോ ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതേ പാൻ തന്നെ ഒന്ന് വൃത്തിയാക്കി എടുത്തു, കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തു, അതിലോട്ട് കുറച്ച് കടുക് പൊട്ടിച്ചു, നമ്മുടെ വറ്റൽമുളക് ഒന്ന് മൂത്ത് വന്നപ്പം അതിലോട്ട് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ സവാളയൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം.
നമ്മുടെ മുതിരക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കടലക്കറിയുടെ ടേസ്റ്റിൽ എന്ന് വെച്ച് ഗരം മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം ദാ ഉള്ളി ഒന്ന് മൂത്തു വന്ന സമയത്ത് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു, ഒരു സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തു, ഒരു സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു എന്താ പറയണ്ടേ പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുതിര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ രണ്ട് വിസിലിൽ കുക്ക് ചെയ്ത സമയത്ത് മുതിര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ മുതിരയുടെ അനുസരിച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന പരുവത്തിൽ നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെപ്പോഴും യൂഷ്വലി ഈ ഒരു തോരനൊക്കെ വെക്കുന്നതിൽ നിന്നൊരു ഡിഫറൻറ്റ് ടേസ്റ്റ് അത്രയേ ഉള്ളൂ. ഒരുപാട് ചാറും അല്ല, ഒരുപാട് കുഴഞ്ഞതും അല്ലാത്ത ഒരു ടേസ്റ്റിലുള്ള ഒരു മുതിരക്കറി. ഇതുണ്ടാക്കിയ സമയത്ത് എനിക്ക് ചെട്ടികുളങ്ങര അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന കഞ്ഞി മുതിരയൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അപ്പം നമ്മുടെ മുതിരക്കറിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ചമ്മന്തി, പുളിയൊക്കെ അരച്ച ചമ്മന്തി. അങ്ങനെ കുറച്ച് ചമ്മന്തിയും കൂടി അരച്ചെടുത്ത് ആ ചമ്മന്തിയോടുകൂടി ഇന്നത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. കറികളെല്ലാം റെഡിയായി, പിന്നെ ചോറും ഓൾറെഡി ഇരിക്കുന്നുണ്ട്. ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കൗണ്ടറും സ്റ്റൗവും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി അടിച്ചു വാരി കഴിഞ്ഞാൽ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രീ ആകും. രാവിലെ ഇത്തിരി നേരത്തെ എഴുന്നേറ്റാൽ നമ്മൾ പോസിറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മുടെ ജോലികളൊക്കെ നേരത്തെ തന്നെ തീർത്ത് ഫ്രീ ആവാൻ പറ്റും. താമസിച്ച് എഴുന്നേക്കുന്ന ഒരു ദിവസം നമ്മൾ ജോലി തുടങ്ങുന്ന സമയമായപ്പോഴത്തേക്കും ദാ നമ്മുടെ ജോലിയൊക്കെ തീർത്ത് നമുക്ക് ഫ്രീ ആവാനായിട്ട് പറ്റും. പലപ്പോഴും നമ്മൾ ധൃതി വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് തട്ടിക്കൂട്ടി കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തീർക്കുന്നതും ഹെൽത്തി അല്ലാതെ എന്തെങ്കിലും കൈ കിട്ടുന്നതൊക്കെ കഴിക്കുന്നതും ഒക്കെ. അപ്പം നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടിലെ ജോലികൾ നമ്മളെല്ലാവരും കൂടി ചെയ്ത് തീർക്കേണ്ടതാണ്. അപ്പം നമ്മുടെ സമയം നമ്മൾ യൂസ്ഫുള്ളായിട്ട് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ടൊരു ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഫീൽ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും കൂടി ഓവറായി ഹെക്റ്റിക് ആവാതെ സ്മൂത്തായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാനായിട്ടും പറ്റുന്നത്. ഇന്ന് നമുക്ക് മീറ്റും ചിക്കനും ഒന്നും കുക്ക് ചെയ്തിട്ടില്ലെങ്കിലും കുറേ കുക്കിംഗ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു മസാലയുടെ സ്മെല്ല് കിച്ചണിലും വീട്ടിലും ഒക്കെ നിൽക്കും. അതുകൊണ്ട് കുറച്ച് എസൻഷ്യൽ ഓയിലൊക്കെ എടുത്ത് നമ്മുടെ ഡിഫ്യൂസറിലൊക്കെ ഒഴിച്ചൊന്ന് ഓണാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ മുമ്പും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇടയ്ക്കെങ്കിലും കമൻറ്റ് വരുന്നൊരു കാര്യമാണ് നമ്മുടെ എസൻഷ്യൽ ഓയിൽ എവിടുന്നാണ് വാങ്ങിച്ചേ, ഡിഫ്യൂസർ എവിടുന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ. ഇത് 6 എണ്ണത്തിൻ്റെ പാക്കായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. 6 ഡിഫറൻറ്റ് സ്മെല്ലായിരുന്നു വരേണ്ടിയിരുന്നത്, പക്ഷേ എനിക്ക് വന്ന പാക്കിൽ 2 എണ്ണം പെപ്പർമിൻറ്റിൻ്റെ എസൻഷ്യൽ ഓയിലായിരുന്നു, ബാക്കിയെല്ലാം ഡിഫറൻറ്റ് സ്മെല്ലായിരുന്നു. മറ്റ് ഷോപ്പിനെക്കാട്ടിലും ആമസോൺ ആയിരുന്നു ആ സമയത്ത് കുറച്ചും കൂടി റേറ്റ് ബെറ്റർ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഡിഫ്യൂസർ ഞാൻ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു കുട്ടി ഡിഫ്യൂസർ ആണെങ്കിലും 2 hours വരെ സുഖമായിട്ട് വർക്ക് ചെയ്യാനുള്ള സെറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പെപ്പർമിൻറ്റിൻ്റെ എസൻഷ്യൽ ഓയിലാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ മുകളിൽ വന്നിട്ടുണ്ട്. നമ്മുടെ വിനീത് രാവിലെ തന്നെ ഒരു ലോഡ് ലോണ്ടറി നനയ്ക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് സ്പിന്നൊക്കെ കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇനി അതിനെ ഡ്രയറിലോട്ടൊന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും. നമുക്കിവിടെ സമ്മർ ആണെങ്കിലും വിൻ്റർ ആണെങ്കിലും വാഷറും ഡ്രയറും ഒക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും നമ്മുടെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് തുറന്നു വയ്ക്കും. അപ്പോൾ അതിനകത്ത് മോൾഡ് പിടിക്കുന്നതും ബാഡ് സ്മെല്ല് വരുന്നതും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഡ്രയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടച്ച് തന്നെ ഇടും. പക്ഷേ വാഷിംഗ് മെഷീൻ നമുക്ക് ആ ഒരു ഈർപ്പമുണ്ടല്ലോ, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തുറന്നു വെച്ചാൽ അതിനകത്ത് വരുന്ന ആ ഒരു മോൾഡും ബാഡ് സ്മെല്ലും ഒക്കെ നമുക്കൊന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇന്നലെ രാത്രിയിൽ വേസ്റ്റൊക്കെ എടുത്ത് പുറത്ത് വെച്ച സമയത്ത് ഇപ്പോൾ ഇവിടെ നേരത്തെ ഇരുട്ടുന്നതുകൊണ്ട് നമ്മുടെ ബാക്ക് അലിയിൽ പോയിട്ട് വേസ്റ്റ് ഒന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഡോറ് തുറക്കുമ്പോൾ തന്നെ ഇടാൻ പാകത്തിന് ഡെക്കിൻ്റെ ആ ഒരു സൈഡിൽ അടപ്പുള്ള ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇരുട്ടായാലും പിന്നെ അതുപോലെ ഒരുപാട് സ്നോ ഉള്ള ദിവസമൊക്കെ നമ്മുടെ ഫുഡ് വേസ്റ്റൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് വെക്കുന്ന സമയത്ത് ഇട്ട് വെക്കാനായിട്ട് നല്ല ഹെൽപ്ഫുള്ളാണ്. ഇങ്ങനെ അടപ്പുള്ളത് കൊണ്ട് തന്നെ രാവിലെ ഈ കാക്കയും കിളിയും ഒക്കെ വന്ന് കൊത്തി പൊളിച്ച് അവിടെ എല്ലാം അത് നിരത്തുന്നത് ഒഴിവാക്കാനായിട്ടും പറ്റും. പിന്നെ പകലാകുമ്പോൾ വെളിച്ചം വീഴുന്ന സമയത്ത് നമ്മൾ ബാക്ക് അലിയിലുള്ള ബിന്നിൽ കൊണ്ട് കളഞ്ഞാൽ മതിയല്ലോ. അതിൻ്റെ കൂടെ ഒരു ഗാർബേജ് ബാഗും ഉണ്ടായിരുന്നു, അതിനകത്ത് പിന്നെ പ്ലാസ്റ്റിക് ഒക്കെ ആയതുകൊണ്ട് പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഫുഡ് വേസ്റ്റ് ആകുമ്പം അത് അടച്ച് തന്നെ വെക്കണം. ഇത് ഹോം ഡിപ്പോയിൽ നിന്ന് വാങ്ങിച്ചൊരു ബക്കറ്റാണ്. 1-2 ബാഗൊക്കെ ഈസി ആയിട്ട് ഇടാൻ പറ്റും. നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഒരുമിച്ച് കളഞ്ഞാലും മതിയല്ലോ. പിന്നെ അടപ്പുള്ളത് കൊണ്ടും അതുപോലെ തന്നെ സ്നോയിലെ ആ ഒരു തണുപ്പൊക്കെ ആകുമ്പം അത് ഫ്രീസ് ആയിട്ടിരിക്കുന്നതുകൊണ്ടും ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും പുറത്തോട്ട് വരത്തില്ല. ഒരുപാട് സ്നോ ഒക്കെ ഉള്ളൊരു ദിവസം ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. ഇനി നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് പറ്റുന്ന സമയങ്ങളിൽ മാക്സിമം നമ്മുടെ നേച്ചറുമായിട്ട് കണക്റ്റ് ആവുക എന്നുള്ളത്. നമ്മൾ എത്ര മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്തും ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തും ജസ്റ്റ് ഒരു ഷവർ എടുത്താൽ തന്നെ നമ്മുടെ മൂഡ് ഒന്ന് എലിവേറ്റ് ആവാനും നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് എനർജറ്റിക് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അതിനെക്കാട്ടിലൊക്കെ സൂപ്പർ സൂപ്പർ പവറാണ് നമ്മുടെ നേച്ചറിനുള്ളത്. നമ്മളൊന്ന് മൂഡ് ഓഫ് ആയി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് തീരെ എനർജി ഇല്ലാതെ ലേസി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നൊരു ദിവസം ഒരു 10 മിനിറ്റ് ഒരു വോക്കിന് പോവോ, ഇനി സിമ്പിളി നമ്മൾ പുറത്തോട്ടൊന്ന് ഇറങ്ങി ആ ഫ്രഷ് എയർ ഒക്കെ ഒന്ന് കൊള്ളുന്നു, നമ്മളെ ആക്റ്റീവ് ആക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇതൊക്കെ എല്ലാവരും ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷെ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഒരു ഹാബിറ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നും അതെങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതേ കാര്യം പറഞ്ഞ് തന്നെ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ എന്ന് പറയുന്ന കാര്യത്തിന് ഒരുപാട് ഡിസിപ്ലിൻ വേണം. നമ്മൾ ഹ്യൂമൻസ് ആണ്, ചിലപ്പം അതിനകത്തൊരു ബ്രേക്കും കാര്യങ്ങളും ഒക്കെ വരാം. അതെല്ലാവർക്കും സംഭവിക്കുന്നതാണ്, അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് സ്വയം കുറ്റപ്പെടുത്താതെ നമ്മളോട് തന്നെ കൈൻഡ് ആവുക, നമുക്കതിൻ്റെ ബെനിഫിറ്റ്സ് അറിയാമല്ലോ, അതുകൊണ്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് എടുക്കുക, സ്വയം പ്രഷർ കൊടുക്കാതിരിക്കുക, സിമ്പിളായിട്ട് കാര്യങ്ങൾ എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു നോട്ടോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതൊരു ഹാർട്ടായാലും സ്മൈലി ഫേസ് ആയാലും കമൻറ്റ് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം. നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.